ഉണ്ടല്ലോ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കിയാലോ, അതായത് ചുരങ്ങക്കറി. സിമ്പിൾ ഹമ്പിൾ ചുരക്കക്ക. ഇംഗ്ലീഷിൽ ഇതിനെ ബോട്ടിൽ ഗാർഡ് എന്നും ഹിന്ദിയിൽ ഇതിനെ ലോക്കി എന്നും പറയും. എന്നാ പിന്നെ നമുക്ക് ചുരങ്ങക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാനായിട്ട് അര കഷ്ണം ചുരങ്ങിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു പരിപ്പ്, അത് അര കപ്പുണ്ട്. പിന്നെ കഷ്ണം തക്കാളി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, രണ്ട് പച്ചമുളക്, കരിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി. നമ്മള് ഇതെല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാം. ഞാനിപ്പോ തേങ്ങ ചേർത്തിട്ടാണ് കാണിച്ചിരുന്നത്. അതല്ല, തേങ്ങ ചേർക്കാണ്ടിയാണെങ്കിൽ വറുത്തിട്ടിട്ട് നമുക്ക് അങ്ങനെ ചോറിന്റെ കൂടെ കഴിക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഒരു കുക്കർ എടുത്തിരിക്കുകയാണ്, അതിലേക്ക് ഈ ചുരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് കഴുകി ഇതാക്കി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അര സ്പൂൺ മഞ്ഞപ്പൊടി, ഞാനിപ്പോ ഒരു സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ഉള്ളി, തക്കാളി, പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അര സ്പൂൺ മഞ്ഞപ്പൊടി. ഞാനിപ്പോ ഒരു സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അപ്പൊ രണ്ട് ഗ്ലാസ് മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഗ്യാസിലേക്ക് വെക്കാം. ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസില്. എന്നിട്ട് അതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് തേങ്ങ അരച്ച് ചേർക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ തേങ്ങ ഇപ്പം ഞാൻ ജാറിലിട്ടിരിക്കുന്നു. ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ ഇതൊന്ന് തളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ചിലരിതില് ജീരകം, ഉള്ളി ഒക്കെ ചേർത്ത്, പക്ഷെ ഞാനിപ്പോ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറും തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറി ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എരി കുറവാണെന്ന് തോന്നാണ് നിങ്ങക്ക് ഇപ്പൊ ചേർത്ത് കൊടുക്കാം മുളക് പൊടി. ഞാൻ ഇപ്പൊ ഇനി ചേർക്കുന്നില്ല, കാരണം മുളകൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് എനിക്കിത് പാകത്തിനാണ്. അപ്പം ഇത് നമുക്ക് ഒന്ന് തളച്ചതിന് ശേഷം വറുത്തിടാം. അങ്ങനെ നമ്മളുടെ സിമ്പിൾ ഹമ്പിൾ ചുരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. മാത്രല്ല, നിങ്ങൾക്ക് വെള്ളരിയായിട്ടോ അല്ലെങ്കിൽ കുമ്പളങ്ങ കഴിച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. അപ്പം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.